അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ ദീനി പ്രവർത്തക സഹോദരങ്ങൾ, അല്ലാഹു ഈ വലിയ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ചുകൂടിയത് രണ്ടു ലോകത്തെയും വലിയ വിജയങ്ങൾക്ക് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഈ റമദാനിന്റെ രാവു അവസാനത്തേതല്ലാതെ ഇനിയും ഒരുപാട് റമദാനുകൾ നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. ഈ വേദിയിൽ നേതൃത്വം നൽകുന്ന മഹാന്മാരായ ഉസ്താദുമാർ, ആലിമീങ്ങൾ, നേതാക്കൾ, സദാത്തുക്കൾ, ആഫിയത്തോടെ ഉള്ള വലിയ ദീർഘായുസ് അല്ലാഹു അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. إذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا. കഅബാലയത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ പഠിപ്പിച്ച ദുആ ഖബൂലിന് വേണ്ടിയുള്ള ദുആയാണ്. ആ ഖബൂൽ എന്ന വലിയ പ്രമേയത്തെ പറ്റിയാണ് ഈ സമയത്ത് നമുക്ക് വീണ്ടും 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 റബ്ബിനോട് ദുആ ചെയ്യാനുള്ളത്. അല്ലാഹു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ വലിയ സവാബ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാന്യരായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദവർഗൾ വേദിയിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റയീസുൽ ഉലമയുണ്ട്. ربنا تقبل منا. ഖബൂൽ എന്നൊരു വലിയ പ്രമേയത്തെ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതായി ഉണ്ട്. കുമ്പാരമായ ഇബാദത്തുകൾക്ക് തൗഫീഖ് ഉണ്ടായാലും അല്ലാഹു സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിഷയം. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ആക്ടിവിസ്റ്റ് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളിൽ പതിവായി ഇടപെടുമായിരുന്ന ഒരാൾ, നവാബ് രാജേന്ദ്രൻ എന്ന ഒരാളെ പലർക്കും പരിചയമുണ്ട്. ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ആളാണ്. അവസാനം മരണ കിടക്കയിൽ അദ്ദേഹം എഴുതി വെച്ചു. ഡോക്ടർമാരോടും ബന്ധുക്കളോടും അദ്ദേഹം പങ്കുവെച്ച അവസാനത്തെ ഒരാശയം, ആഗ്രഹം, എന്റെ ഡെഡ് ബോഡി എവിടെയും കൊഴിച്ചു മൂടരുത്, എവിടെയും ദഹിപ്പിക്കരുത്, ആ ഡെഡ്ബോഡിയും സമൂഹത്തിന് പ്രയോജനപ്പെടണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ആ ശരീരം വിട്ടുകൊടുക്കാൻ അയാൾ വീൽപത്രം തയ്യാർ ചെയ്യുകയാണ്. കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. വല്ലാത്ത പുന്നാരത്തോടെ സൽക്കാരത്തോടെ അവിടെ എത്തിച്ച ആ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു നോട്ടം നോക്കി. അത്രമാത്രം കള്ളുകുടിച്ച് ആന്തരിക അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആ ശരീരം ദയവു ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവര് പറയുകയാണ്. മോർച്ചറിയുടെ മുറ്റത്ത് കുപ്പയുടെ ആ ഭാഗത്ത് ഒരു തെരുവ് പട്ടിയെ കുഴിച്ചു മൂടുന്നത് പോലെ ആ മനുഷ്യൻ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് നാം പത്രങ്ങളിൽ വായിക്കുകയാണ്. മർദൂദായി പോയി, തള്ളപ്പെട്ടു പോയി. വല്ലാത്ത ആവേശത്തോടെ പറഞ്ഞതാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഉള്ളു പൊള്ളയായിരുന്നു, എല്ലാം തകർന്നു പോയിട്ടുണ്ടായിരുന്നു, ഒന്നിനും കൊള്ളുകയില്ലായിരുന്നു. അതേ ഏറ്റവും വലിയ അവഹേളനത്തിനും അപമാനത്തിനും കാരണമായെങ്കിൽ അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വട്ടപൂജ്യങ്ങളാണോ അജുവഫ് പൂർണ്ണമായും പൊള്ളയായിപ്പോയോ, കാര്യമായി നാം ഭയക്കുകയും വീണ്ടും 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 ഖബൂലിന് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്.
ഇന്ന അല്ലാഹ ഹുവൽ നാഖിദുൽ ബസീർ, മാറ്റുരോച്ചു നോക്കുന്ന ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് വല്ലാത്ത വിദഗ്ധനാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റുഹുൽ മഅാനിയുടെ കർത്താവ് ഷാൽ ആലൂസി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. ഫാസിഖായ ഒരു മനുഷ്യൻ, വളരെ മോശപ്പെട്ട ആളാണ്. ആ മോശപ്പെട്ട വ്യക്തിയോട് അദ്ദേഹത്തിന്റെ വാപ്പ പറഞ്ഞു, എടാ നീ മരിച്ചാൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുക പോലും ചെയ്യില്ല. ഞാൻ പറഞ്ഞതൊന്നും നീ അനുസരിച്ചിട്ടില്ല, നല്ലതൊന്നും നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പോലും ഞാനില്ല. ആ ഫാസിഖായിരുന്ന മനുഷ്യൻ ആ രോഗശയെ തന്നെ മരിച്ചു. തിരിഞ്ഞു നോക്കിയില്ല വാപ്പയും മറ്റും. ആരോ വന്നു എങ്ങനെയോ സംസ്കരിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ ഉപ്പായുടെ സ്വപ്ന മണ്ഡലങ്ങളിൽ ഈ മകൻ കടന്നു വരികയാണ്. ബാപ്പാ മകനോട് ചോദിക്കുന്നു, മോനെ നിന്റെ ഹാലെന്താണ്? മകൻ പറഞ്ഞു, ഫി ഹാലത്തിൽ ഹസന, നല്ല റാഹത്തുണ്ടുപ്പാ. ബാപ്പ യോജിച്ചു, അങ്ങനെ ഉണ്ടാകാൻ തരമില്ലല്ലോ. മകൻ പറഞ്ഞു, വാപ്പാ വാപ്പ മയ്യത്ത് നിസ്കരിക്കാതിരുന്നിട്ടും നിങ്ങളാരും സഹായിക്കാതിരുന്നിട്ടും നമ്മള് നേടി എന്ന രൂപത്തിൽ മകൻ പറയാൻ, വാപ്പ നിസ്കരിക്കാതിരുന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഉപ്പ ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചത്? ആ മകൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ മയ്യത്ത് പോലും നിസ്കരിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാ ഞാൻ വല്ലാതെ ഭയന്നു പോയി. രോഗമാണ്, കഷ്ടപ്പാടാണ്, കരച്ചിലേ എനിക്ക് സാധിക്കുമായിരുന്നു. ആ കരച്ചിൽ ഞാൻ ആ കടന്ന കടപ്പിൽ ഒരുപാട് കരഞ്ഞു. പൊന്നുപ്പായുടെ വാത്സല്യം പോലും നഷ്ടപ്പെട്ട ഞാൻ പൂർണ്ണമായി തകർന്നുപോയ ആ സമയത്ത് എന്റെ കരച്ചിൽ എനിക്ക് പ്രയോജനപ്പെട്ടു. ഉപ്പാ പോലും വന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാമാണ് നേരിട്ട് ആ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ എത്തിച്ചേർന്നത്. ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ ഒരു സൽക്കർമ്മവും ഇല്ലാത്ത എന്നെ എന്തു വകയിലാണ് നിങ്ങൾ ഈ വല്ലാത്ത വാത്സല്യത്തോടെ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി, നിന്റെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മുണ്ടായിരുന്നു, ആ സൽക്കർമ്മത്തിന് അല്ലാഹു വലിയ മാർക്ക് തന്നു. മുസ്ലിം സൈന്യം ജിഹാദ് കഴിഞ്ഞ് പോരാട്ടത്തിൽ വിജയിച്ച് ജയഭേരിയും മുഴക്കി ആവേശത്തോടെ കടന്നു പോകുന്നൊരു നിമിഷം ആ മുസ്ലിം സൈന്യത്തിലേക്ക് നീ നോക്കി നിന്നത് മഹബ്ബത്തിന്റെ കണ്ണുകളോടെ. ആ സൈന്യത്തിന്റെ നേതാവ് കൈവീശി കാണിച്ചപ്പോൾ പ്രത്യഭിവാദ്യമായി നീ കൈ ഉയർത്തി കാണിച്ചു. അതൊരു നല്ല ലക്ഷണമാണ്. സൽക്കർമ്മത്തെ നിന്റെ കണ്ണീരുമായി ചാലിച്ച് അല്ലാഹു പൊലിപ്പിച്ച് വളർത്തിയെടുത്തപ്പോൾ നിനക്ക് സ്വർഗപ്രവേശനത്തിന് ആ അമൽ അല്ലാഹു കാരണമാക്കി എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. കൽബ് നന്നായി റബ്ബിനോട് കരഞ്ഞ് സങ്കടപ്പെടുമ്പോ, കബൂലിന് വേണ്ടി നിലവിളിക്കുമ്പോ, ദുആയിലൂടെ നമ്മുടെ വിനീത ഭാവം നമ്മൾ വെളിപ്പെടുത്തുമ്പോ, ആ രൂപത്തിൽ ഉദാരനായ റബ്ബ് പിന്നെയും കനിവ് ചുരത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് മാപ്പ് ഇഷ്ടമാണ്. കുളത്തിന്റെ മാപ്പല്ല, നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങൾ, ആ പാപങ്ങളെ ചൊല്ലി നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുമ്പോ ഉണ്ടാകുന്ന മാപ്പാണ് ഒരീച്ചയുടെ ചിറകിന്റെ. അത്രയെങ്കിലും നിങ്ങൾക്ക് കരച്ചിലുണ്ടാക്കാൻ കഴിയും, അഭിനയിക്കാനല്ല. ആദാമിന്റെ മകൻ അബു സീരിയല് കണ്ട് പെണ്ണുങ്ങളൊക്കെ കരയാറും, അതല്ല. നിങ്ങളുടെ പാപങ്ങൾ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ ഒരീച്ചയുടെ ചിറകിന്റെ അത്രയെങ്കിലും കനത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിനീതരായി കരയാൻ കഴിയുമോ? ആ ചെറിയ കണ്ണുനീർ തുള്ളികൾ ഉഹദ് മലയോളം കനം വരുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
അമലുകൾ മുന്നിൽ വെച്ച് മഹത്തുക്കളായ ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ സമയത്ത് ദുആഇന് വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇനിയും ഒരുപാട് റമലാനുകൾ നൽകുമാറാകട്ടെ. ഈ മഹാനേതാക്കളുടെ നേതൃത്വത്തിന്റെ മാധുര്യം ഇനിയും അല്ലാഹു നമുക്ക് ഒരുപാട് കാലം നീട്ടിത്തരുമാറാകട്ടെ. ആ വലിയ നേതൃത്വത്തിന്റെ തണൽ നമ്മുടെ മക്കൾക്ക് കൂടി ലഭിക്കുന്ന രൂപത്തിൽ അല്ലാഹു ആ മഹത്തുക്കളെ ദീർഘായുസ്സുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഉസ്താദുമാർ ഒരുപാട് മൺമറഞ്ഞു പോയി, അവർക്കെല്ലാം നീ ദറജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ ഇടയനില്ലാത്ത അട്ടിൻപറ്റം പോലെ ഞങ്ങൾ ആരെയും അകല്ലേ. അല്ലാ ഒരുപാട് മഹാനേതാക്കളെ കാണാൻ അവരെ മുഖത്തു നോക്കി നിൽക്കാൻ ആ മുഖത്തു നിന്ന് ഈമാൻ എന്ന എനർജി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിക്കുവാൻ അവരെ ദുആഅമീൻ പറയാൻ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നീ തൗഫീഖ് നൽകണേ. അല്ലാ ആമീൻ എന്ന ദുആയോടെ ഈ പൗരാവലിയുടെ പേരിൽ ഉസ്താദുമാർക്ക് വിനീതമായ സ്വാഗതം അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.